best even a car at a Buddhimutu Kerala Jenangal Arich, the Ebull Jetty and the YouTube channel Ludiana. YouTube channel lay Ebinum, Libinum, Namadu at the chair in the Namakaro to some Seria. Hello, Ebull Jet Ebin Libin, Oscaram. Oscaram. നിങ്ങളുടെ ചാനലിലൂടെയാണ് ഈ ബസ് ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾ കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരുടെ ഇടയിൽ എത്തിപ്പെട്ടത് അതായത് നമ്മൾ ലോക്കപ്പ് എന്താ പറയുക നമ്മുടെ രാജ്യത്ത് കൊറോണ മൂർച്ഛിച്ച് കഴിഞ്ഞപ്പം ഒരു സംസ്ഥാനത്ത് നമുക്ക് കയറാൻ പറ്റുന്ന അവസ്ഥ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതിന് വളരെ യാദൃശ്യമായിട്ട് ഞങ്ങൾ ഒരു പെട്രോൾ പമ്പ് വെച്ചാണ് ഈ കാണുന്ന ഡ്രൈവർമാരെ ഞങ്ങൾ പരിചയപ്പെടുന്നതും അവര് നമ്മളെ ഈ കാണുന്ന ഈ ഒരു ബസ്സിന്റെ ഏരിയയിലേക്ക് നമ്മളെ ക്ഷണിച്ചതും അതായത് അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളോട് പറയുകയും ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ അവർ ഞങ്ങളോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഞങ്ങൾ അങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു കൂട്ടം ബസ് തൊഴിലാളികൾ എടുത്തോണ്ട് ഞങ്ങൾ എത്തുന്നത് നിങ്ങൾ അവിടെ എത്തിപ്പെട്ടപ്പോ ഈ ബസ് ജീവനക്കാരുടെ ദുരിത കാഴ്ചകൾ എന്തൊക്കെയാണ് നിങ്ങൾ അവിടെ കണ്ടത് വളരെ ദയനീയമായ കാഴ്ചകളാണ് നമ്മൾ ഇവിടെ കണ്ടത് അതായത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടായിരുന്നു ബാത്റൂം സൗകര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു പിന്നെ വളരെ അണുവായ ഏരിയ അതായത് പിന്നെ ഈച്ച കൊതുക് പുഴുക്കൾ ഇതിന്റെ ഒക്കെ നടുക്ക് വേസ്റ്റ് വെള്ളം ഇതിന്റെ ഒക്കെ നടുക്ക് വെച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാര് പിന്നെ വളരെ ഗുണ്ടായുസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനങ്ങുന്നവനെ പിടിച്ച് തല്ലുന്ന ഇത് പിന്നെ വഴി സൈഡിലും പെട്രോൾ പമ്പിലും കിടക്കുന്ന ബസ്സുകൾ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് വന്ന് അവരുടെ പാർക്കിൽ കൊണ്ടുപോയിട്ട് ഡെയിലി 200 വെച്ച് പിരിക്കുന്ന ആ ഗുണ്ടാ പിരിവുകള് അതുപോലെ തന്നെ ഇവർക്കെതിരെ ആരെങ്കിലും എതിരെ ശബ്ദിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരെ തല്ലുകയും അവരെ ഇരുപി കൊണ്ട് പീഡിപ്പിക്കുന്ന സമുദായങ്ങള് അങ്ങനെ കുറെ നമ്മളെ കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ഈ ബസ് ജീവനക്കാർ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവിടെ കുടുങ്ങി പോവാൻ സത്യത്തിൽ ആരൊക്കെയാണ് കാരണക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ നടക്കുന്ന ഒരു കാര്യമായിരുന്നാണ് നേരത്തെ ഇവരിവിടെ വന്നപ്പോ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് പക്ഷെ ഒരു കൂട്ടം ഏജന്റുമാര് അതായത് നമ്മുടെ മലയാളീസ് തന്നെ മലയാളീസിന്റെ ചർച്ച എന്ന് വേണേ ഇതിനകത്ത് പറയാം അതായത് നാട്ടിലുള്ള ഒരു കൂട്ടം ഏജന്റുമാര് ചെയ്തു വെച്ച കൊള്ളായ്മ അതായത് ദുഷ്ട പ്രവൃത്തിയാണ് ഇങ്ങനെ ബസ്സുകൾ ഇവിടെ കൊടുക്കാനുള്ള കാരണം അതായത് നാട്ടിൽ നിന്ന് 240,000 രൂപ ഒരു ബസ്സിൽ 51 ആളെ കയറ്റി സ്പെഷ്യൽ പെർമിറ്റ് മേടിച്ച് കയറ്റിയിട്ട് 240,000 രൂപ ഏജന്റ് മേടിച്ചിട്ട് ഈ ബസ്സുകാർക്ക് കൊടുക്കുന്നത് 120,000 രൂപയാണ് ആ ബസ്സിനെ നേരെ ആസാമിലേക്ക് പറഞ്ഞു വിടും ഈ 120,000 രൂപയ്ക്ക് ഒരു ബസ് എവിടെ ഓടി എത്തത്തില്ല എങ്ങോട്ടാ പോകേണ്ടതെന്ന് എന്താണ് ആസാം എന്ന് മാത്രമേ അറിയത്തുള്ളൂ നഗോഡ എന്ന് പറയുന്ന സ്ഥലം മാത്രമേ ലാസ്റ്റ് ഇവിടെ വന്ന ബംഗാളികളാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന സ്ഥലത്തോട്ട് ഇന്ന സ്ഥലത്തോട്ടാണ് പോകേണ്ടതെന്ന് എന്നിട്ട് ഈ ആൾക്കാരെ ഇറക്കി വിട്ട് കഴിഞ്ഞ് പിന്നെ ഈ ബസ് കൊണ്ടുവന്ന ഡ്രൈവറിന് പിന്നെ ഈ ഏജന്റിനെ വിളിച്ചെങ്കിൽ മാത്രമേ ബാക്കി പൈസയും അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നെ ആളെ എടുക്കാനും പറ്റുള്ളൂ അപ്പൊ ആ സമയത്ത് ഈ ഏജന്റുമാർ ഫോൺ എടുക്കുകയല്ല ഇത്രയും പൈസ ഇവന്മാര് മുക്കും അതാണ് യഥാർത്ഥമായിട്ട് ഇവിടെ സംഭവിച്ചോണ്ടിരുന്നത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെയുള്ള വിവരങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടോ അതെ നാട്ടിലുള്ള ഈ പറഞ്ഞ ഏജന്റുമാർ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ കത്തിമലയിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ആസാമിലാണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റില്ല ഇവിടുത്തെ ഗവൺമെന്റ് ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട് നാട്ടിലേക്ക് എങ്ങനെ തിരിച്ചു വരും എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ പല രീതിയിലാണ് അവര് തീർക്കാൻ ശ്രമിക്കുന്നത് നല്ല രീതിയിലുള്ള വാർത്ത ഭീഷണികളുണ്ട് കാര്യത്തിന്റെ യഥാർത്ഥ ഗൗരവം മനസ്സിലാക്കിയാണ് അവര് നമ്മളെ തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തത് അതായത് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവർക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ പെർമിറ്റ് എന്ന് പറഞ്ഞൊരു പെർമിറ്റ് ആണ് അതായത് ഇത്ര സംസ്ഥാനങ്ങൾ അവിടെ എഴുതി കൊടുത്ത ആ സംസ്ഥാനത്തേക്ക് ആളെ കൊണ്ടാവാനുള്ള ഒരു പെർമിഷൻ മാത്രമാണ് നാട്ടിൽ നിന്ന് കൊടുക്കുന്നത് പക്ഷെ ഇവിടെ നടക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുന്ന് ഇങ്ങോട്ട് വരികയും ഇവിടുന്ന് വീണ്ടും എടുത്ത ആൾക്കാരെ അതായത് സത്യം പറഞ്ഞ ഒരു മനുഷ്യ കടത്താണ് ഇതിനകത്ത് നടക്കുന്നത് ഇവിടുന്ന് എടുത്തോണ്ട് തിരിച്ചു കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു രീതിയിലുള്ള പെർമിഷൻ ഇല്ല ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത് അതായത് ഈ വണ്ടികൾക്ക് അന്ന് തോക്ക് പോലുള്ള മാരകായുധങ്ങൾ പിടിക്കുകയും 300,000 രൂപ കെട്ടിവെച്ചിട്ട് പല ബസ്സുകൾ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഞാൻ പറയുന്ന ഗവൺമെന്റ് തെളിയിക്കണമെന്ന് വളരെ പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിച്ഛായ കോട്ടം ചെയ്യുന്ന രീതിയിലുള്ള പല പല രീതിയിലുള്ള അഭ്യാസങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് വെച്ചാൽ ഈ കാണുന്ന ആസാമിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരെ ഇല്ലീഗൽ ആയിട്ടാണ് എടുത്തുകൊണ്ട് ആരെ ഏതാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അറിയില്ല വേറൊരു കാര്യം ഈ പറഞ്ഞ ഏജന്റുമാരാണ് ഈ കാര്യങ്ങൾക്ക് ചുറ്റാൻ പിടിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാണ് ഈ പാവപ്പെട്ട ബസ് ഓണേഴ്സിന്റെ വണ്ടികള് ഏജന്റുമാര് ലീസിനെടുത്താണ് ഈ പരിപാടി നടത്തുക എന്ത് പ്രശ്നം പറ്റിക്കഴിഞ്ഞാലും പാവപ്പെട്ട ബസ് ഓണേഴ്സിനാണ് ഇതിന്റെ പ്രശ്നം എബിൻ ലിബിൻ താങ്ക് യു